ജി ഫോർ ഗാർഡനിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നഴ്സറി വിസിറ്റാണ്. ലില്ലീസ് പ്ലാന്റ് ബോട്ടിക്കിൻ്റെ നഴ്സറിയിലെ പ്ലാന്റ്സിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ലില്ലീസ് പ്ലാന്റ് ബോട്ടിക്കിൻ്റെ പോട്ട് കളക്ഷൻസ് നമ്മൾ കണ്ടിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക. ഫാൻസി മാഡവും മകൻ എൽവിനും കൂടിയാണ് ഈ ലില്ലീസ് പ്ലാന്റ് ബോട്ടിക്ക് നോക്കി നടത്തുന്നത്. പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുവാനും കുറച്ച് ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരാനുമായി ലില്ലീസ് പ്ലാന്റ് ബോട്ടിക്കിൻ്റെ ഓണറായ ഫാൻസി മാഡം നമ്മോടൊപ്പമുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, ഹായ്, ഞാൻ ഫാൻസി. ഞാനും മോനും കൂടിയാണ്. എൻ്റെ മകൻ്റെ പേര് വിജയ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്ഥാപനം നടത്തുന്നത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ. അപ്പൊ പ്ലാന്റ്സിനോട് പണ്ടോട്ടേ ഒരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ശരിക്കും ആയിട്ട് കൃഷിയും ഇതൊക്കെ ചെയ്യുന്നവരുമാണ്. എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം വെറുതെ ഇരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ആണ് ഇങ്ങനെ എന്തിനെങ്കിലും എൻഗേജ്ഡ് ആവാം എന്നുള്ളൊരു തോന്നല്. പിന്നെ ആദ്യം തൊട്ടേ ഒരു ഇതുണ്ടായിരുന്നു, വെറുതെ ഒരു കുറേ ചെടി വലിച്ച് വാരിയിടാതെ നമ്മൾ കുറച്ചുകൂടെ നീറ്റായിട്ട് കുറച്ച് വൃത്തിയായിട്ട് വയ്ക്കുക. പിന്നെ ആളുകളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് എത്തുന്ന പോലെ ചെടി സെറ്റ് ചെയ്യാമെന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. പിന്നെ ഇതൊരു ഗ്രീൻ ഹൗസ് പോലെ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് അധികവും ഇൻഡോർ പ്ലാന്റ്സും സെമി ഇൻഡോർ പ്ലാന്റ്സും ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തന്നെത്താൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സും ഉണ്ട്, നമ്മൾ വരുത്തി വാങ്ങി വെക്കുന്ന പ്ലാന്റ്സ്. രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ വിത്ത് മുളപ്പിച്ചും ഒക്കെ എടുക്കുന്ന രീതിയുണ്ട്. ഈ ചെടികളുടെ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ പ്ലാന്റ്സ് ഏത് പ്ലാന്റ്സും നമുക്ക് മുറ്റത്ത് നിന്ന് വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ക്ലൈമറ്റിൻ്റെ ചേഞ്ചാണോ എന്തോ, ഇപ്പം ഒട്ടുമിക്ക ചെടികളും കുറച്ചെങ്കിലും ഷെയ്ഡ് വേണ്ടതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. എന്നുവെച്ചാൽ പ്യുവർ ഇൻഡോർ പ്ലാന്റ്സ് തന്നെയല്ല, അല്ലാത്ത പല ചെടികളും ആ ഡയറക്റ്റ് സൺലൈറ്റിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മുടെ നേച്ചറിൻ്റെ വ്യത്യാസത്തിലൊക്കെ വരുന്നതായിരിക്കാം. പണ്ടൊന്നും നമ്മളങ്ങനെ തള്ളത്ത് കൊണ്ടുപോയി ഒരു ചെടി വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയത്. പിന്നെ പ്ലാന്റ്സിനെ പറ്റി പൊതുവെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മളിപ്പോൾ ഒരേ ചെടി നമുക്ക് ഒരു കുറച്ചെണ്ണം നമ്മുടെ കയ്യിലുണ്ട്, നാലോ അഞ്ചോ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം അതിങ്ങനെ അവിടെ ഇവിടെ അകത്തി അകത്തി വെക്കാതെ നമ്മളത് ഒന്നിച്ച് ഒരു ബഞ്ചായിട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചട്ടികളും ഒരുപോലത്തെ ചട്ടിയൊക്കെയാണ് നല്ലത്, കാരണം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ വെക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് ഷേപ്പുള്ള ചട്ടികൾ കാണും, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പം പൊതുവെ അത്ര ഒരു ഭംഗി കുറവാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ചട്ടി കളയണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ മറ്റോണം വെക്കുകയാണ് എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന പണ്ടത്തെ ചെടികളെക്കാട്ടിലും ഇപ്പം അധികവും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ചിലപ്പോൾ ഒരു സിറ്റി ആയതുകൊണ്ടായിരിക്കാം. കുറച്ചും കൂടെ നാട്ടുമ്പുറത്തുള്ളവരൊക്കെ പൂച്ചെടികൾ തെച്ചി ചെമ്പരത്തിയൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അധികം പേര് ഇങ്ങനെ ചെമ്പരത്തിയോ അല്ലെങ്കിൽ ഒരു ചെമ്പകോ ഗന്ധരാജനൊക്കെ പറയുന്ന അങ്ങനത്തെ പ്ലാന്റ്സ് പൊതുവേ ആളുകൾ ഇവിടെ ചൂസ് ചെയ്യുന്ന ഞാൻ കാണുന്നില്ല. ഒത്തിരി പ്രായമുള്ളവരാണ് അത് വന്ന് ചോദിക്കാറ്. ഞാൻ എൻ്റെ വീട്ടിൽ ബാക്ക് സൈഡിലൊക്കെ ചെത്തിയും ചെമ്പരത്തിയും അല്ലെങ്കിൽ നന്ദിയാർ വട്ടം അങ്ങനത്തെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്ലാന്റ്സിൽ ഏറ്റവും ആയിട്ടെന്ന് പറയുന്ന പ്ലാന്റ്സ് ഈ പറയുന്ന പോലെ ഒരു മണി പ്ലാന്റ്സ്, ലക്കി ബാംബു, ഫേൺസിനൊക്കെ വെള്ളം കുറച്ച് മതിയേ ഉള്ളൂ. ഏറ്റവും റെഫ്യൂസ് ചെയ്യാവുന്ന നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ചെടികൾ തന്നെയാണ്, പാമുകൾ, ഇപ്പം പറയുന്ന പെൻഡാനാസ്, അങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് ആണ്. കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവ്. ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെയും ഇൻഡോർ പ്ലാന്റ്സുകളുടെയും വലിയ കളക്ഷൻസ് ഉള്ള ഇവിടെ നിന്നും നമ്മൾ ചെടി വാങ്ങുമ്പോൾ അതിനൊപ്പം പോട്ട്സുകളും കൂടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ പോട്ട് മിക്സ് ചേർത്ത് നമുക്ക് ചെടി സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും. പോട്ട് മിക്സായിട്ട് ഇവിടെ ചേർക്കുന്നത് എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്ക്, ചകിരിച്ചോറ്, ചാണകം, കമ്പോസ്റ്റ് എന്നിവയൊക്കെയാണ്. ഏകദേശം 6 മാസത്തോളം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങൾ ഇതിൽ തന്നെയുണ്ട്.
ഫ്ലവറിംഗ് പ്ലാന്റ്സിനായിട്ട് നമുക്ക് പിന്നീട് ചെയ്യേണ്ടത് 18-18 മിറാക്കിൾ 20 എന്നീ വളങ്ങളൊക്കെ പ്രയോഗിച്ച് കൊടുക്കാം. ഈ വളങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടും. മിറാക്കിൾ 20 നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫ്ലവറിംഗ് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട്. ആ വീഡിയോയിലൂടെ വളങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് വളങ്ങൾ പ്രയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കണം. ഫ്ലവറിംഗ് പ്ലാന്റ്സിന് വളങ്ങൾ കൊടുത്താലും വെയിൽ ആവശ്യമാണ്. വെയിൽ കൂടി കൊണ്ടാലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ ലിലീസ് പ്ലാന്റ് ബോട്ടിക്കിൻ്റെ ഓണറായ ഫാൻസി മാഡം നമുക്ക് കുറച്ച് ചെടികളെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കെയർ ടിപ്സും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.